യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് കടുകിന്റെ ചെടിയാണ്. അപ്പൊ രണ്ടു ദിവസം മുമ്പ് യൂട്യൂബിൽ വളരെ വൈറലായിട്ടുള്ള ഒരു കടുക് ചെടിയുടെ വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോഴാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത പറമ്പിൽ നിൽക്കണം. അടുത്ത പറമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ വീടിന്റെ അതിർത്തി, ഇതതിന്റെ തൊട്ടടുത്തുള്ള പറമ്പ്. അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഇതേപോലെ ഒരു കടുക് ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രണ്ടു ദിവസം മുമ്പ് യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു കടുക് ചെടിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇതേപോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞൊരു കടുക് മുളച്ചതാണിത്. അപ്പൊ ഇത് ആദ്യം കടുക്കാണെന്നൊന്നും ഞങ്ങൾക്കും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ പൂക്കളൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി, നല്ല പൂച്ചെടിയാണെന്നാണ് കരുതിയത്. പിന്നെ അമ്മയാണ് പറഞ്ഞത് ഇത് കടുക് മുളച്ചതാണെന്ന്. എന്താ അതിന്റെ വിത്തുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് മുളകിന്റെ ഷേപ്പിലാണ് അതിന്റെ വിത്തുകൾ ഉണ്ടാവുന്നത്. നല്ല ഭംഗിയുള്ള മഞ്ഞ കളറിലുള്ള പൂക്കളാണ് കടുക് ചെടിക്ക്. അപ്പൊ ഇത് സിനിമയില് പാട്ടുരംഗങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കടുക് തോട്ടത്തിലൊക്കെ വെച്ചിട്ട് നായിക നായകന്മാരുടെ റൊമാൻസും കാര്യങ്ങളും പാട്ട് സീനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാനൊരു കടുക് ചെടി നേരിട്ട് കാണുന്നത്. അപ്പൊ യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു കടുക് ചെടിയുടെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് അങ്ങനെ ഒരു പ്രേരണ കിട്ടി. അതിൽ നിന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പൊ കടുക് ചെടി ഇതേപോലെ അടുക്കള തോട്ടത്തില് തനിയെ മുളയ്ക്കുന്നത് എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും അതെ. അപ്പൊ ഇത് തന്നെത്താനെ വീണ് മുളച്ചതാണ്. നമ്മൾ അടുക്കളയിൽ തട്ടിപ്പോകുന്ന കടുകൊക്കെ നമ്മൾ അടിച്ചോരിയിട്ട് കളഞ്ഞപ്പോൾ അങ്ങനെ മഴവെള്ളം വീണ് മുളച്ചുണ്ടായതാണ്. അപ്പൊ ശരിക്കും നമ്മുടെ വീട്ടിലൊന്നും കടുക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയാ. പക്ഷെ ഇത് ഞങ്ങളുടെ വീട്ടിലല്ല, നമ്മുടെ അതിർത്തി ഇതിന്റെ ഇപ്പുറത്താണ്. അതിന്റെ തൊട്ട് അപ്പുറത്തെ പറമ്പിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് കാരണം നമുക്ക് ദോഷമൊന്നുമില്ല. പക്ഷെ എങ്കിലും ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുള്ളതാണ്. അങ്ങനെയാണ് കടുകിന്റെ ഇലയുടെ ഷേപ്പ്. ആദ്യം വിചാരിച്ചത് സാധാരണത്തെ ഒരു ചെടിയായിരിക്കും എന്നാണ്. ഇതാ മുളകിന്റെ ഷേപ്പിലാണ് ഇതിന്റെ വിത്ത്. വിത്ത് എന്ന് പറഞ്ഞാൽ ആ കടുക് മുളകിന്റെ ഒരു ഷേപ്പാണ്. അപ്പൊ യൂട്യൂബിൽ കണ്ടപ്പോഴാണ് എനിക്കും ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അപ്പൊ പിന്നെ നമ്മുടെ പറമ്പിന്റെ അടുത്തും ഇതേപോലെ ഒരു ചെടി നിൽക്കുന്നുണ്ട്. അപ്പൊ അത് കടുക് തന്നെയാണ്. അപ്പൊ പിന്നെ എനിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി. അപ്പൊ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, പക്ഷെ ഇതേപോലത്തെ ഒരു വീഡിയോ തന്നെയാണ് യൂട്യൂബിൽ വളരെ വൈറലായി ഒരുപാട് എത്ര 13K ലൈക്കൊക്കെ കിട്ടി, ഒരുപാട് വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് കണ്ട് അതിൽ നിന്നൊരു പ്രേരണ കിട്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ എടുത്തു. അപ്പൊ നമ്മളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതൊരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അനുഭവം. പക്ഷെ വീട്ടിൽ ഇത് കണ്ടിട്ട് വീട്ടിൽ നമ്മളൊരിക്കലും കടുകൊന്നും മുളപ്പിക്കരുത്, ഇത് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ വീട്ടിലല്ലാത്തതുകൊണ്ട് നമുക്കിതിൽ ദോഷമൊന്നുമില്ല. പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതിങ്ങനെ വരി വരിയായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇത്തിരി കൂടി ഷോ ആയിരിക്കും. പക്ഷെ ഇതൊരെണ്ണം എങ്ങനെയോ മുളച്ചു. നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കള്, അതുപോലെ തന്നെ നല്ല മൊട്ടുകള്. നമ്മുടെ നാട്ടിലൊന്നും കടുക് കൃഷിയും കടുക് പാടം ഒന്നുമില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്, നമ്മളിതൊന്നും കൃഷി ചെയ്യാറില്ല. ഇതെങ്ങനെയോ ഒരു ഭാഗ്യത്തിന് മുളച്ചതാണ്. Thank you.